The budget proposals for 21-22 rest on 6 pillars: health and well-being, physical and financial capital and infrastructure, inclusive development for aspirational India, reinvigorating human capital, innovation and R&D, and a sixth, minimum government and maximum governance. Namaskaram. Nirmala Sitharamante moonam budget pratheekshakkottuyarnnu. Adisthana saugaryathinum aarogyathinum oonnal nalkunna budgetile prakhyapanangal yathartha bodhathode ulladanu. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ നേട്ടവും ലക്ഷ്യമാക്കുന്നുണ്ടോ ഈ ദശാബ്ദത്തിലെ ആദ്യ പൊതു ബജറ്റിൽ? ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അല്പസമയം നമ്മളോടൊപ്പം ഉണ്ട്. മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ ശ്രീ അൽഫോൻസ് കണ്ണന്താനം, ലോക്സഭാംഗമായ ശ്രീ ടി എൻ പ്രതാപൻ, ഇന്ത്യ ടുഡേയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ എം ജി അരുൺ എന്നിവർ ന്യൂസ് അവറിൽ ബജറ്റിനെക്കുറിച്ച് സംസാരിക്കും. ഡോക്ടർ ഐസക്, ആലപ്പുഴയിലെ മന്ത്രിമാരുടെ അദാലത്തിന് ശേഷം ക്ഷീണത്തിലാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് അത്യാവശ്യമായി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്പസമയം ഡോക്ടർ ഐസക്കിലേക്ക് മറ്റ് അതിഥികൾ ക്ഷമിക്കണം. ഡോക്ടർ ഐസക്, സാധാരണ എല്ലാവരും എല്ലാ ബജറ്റിന് ശേഷവും ചോദിക്കുന്ന ഒന്നാണ്, എങ്കിലും ഞാനും അത് ഒഴിവാക്കുന്നില്ല, പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ ഈ ബജറ്റ്? ഇല്ല, ഈ ബഡ്ജറ്റ് ഒന്ന് ഇന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തിന് പ്രതിവിധിയില്ലെന്ന്. മൊത്തം ചെലവ് കഴിഞ്ഞ വർഷം ആക്ച്വലായിട്ടുണ്ടായ ചെലവിനേക്കാൾ കുറവാണ് ഈ വർഷത്തെ 2020-21 വെച്ച് യഥാർത്ഥ വില എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഒരു എക്സ്പാൻസീവ് ബഡ്ജറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. ഡോക്ടർ ഐസക്കിന് തിടുക്കമുള്ളത് കൊണ്ട് ഉത്തരങ്ങളും ചുരുക്കുകയാണ്. ഡോക്ടർ ഐസക്, ഇന്നലെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ചില ആശങ്കകൾ ഡോക്ടർ ഐസക് പങ്കുവയ്ക്കുകയുണ്ടായി. അതായത് കിഫ്ബിയെക്കുറിച്ച് വല്ല ദോഷകരമായ പ്രസ്താവനയും ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതായിരുന്നു ആശങ്ക. ഇന്നലെ ഡോക്ടർ ഐസക് പറഞ്ഞതൊന്ന് കേൾക്കാം. ആദ്യം നമ്മുടെ കിഫ്ബിക്കെട്ടൊക്കെ വല്ല പാരമണിയോ എന്നുള്ളത്, കാരണം കിഫ്ബി ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷനോട് വന്നപ്പോൾ സംവാദം ഉണ്ടായി. അപ്പോൾ എന്തെങ്കിലും ഈ ബഡ്ജറ്റിന് പുറത്ത് സംസ്ഥാന സർക്കാരുകൾ ഗ്യാരണ്ടി കൊടുത്ത് പണം എടുക്കുന്നതിനൊക്കെ വല്ല നിയന്ത്രണം കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇല്ല, ഇപ്പം നിയന്ത്രിക്കാനൊന്നും വകുപ്പില്ല. ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞതുകൊണ്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഭൂരിപക്ഷം ഉണ്ടല്ലോ പാർലമെൻറ്റിൽ, അപ്പോൾ നിയമം ഉണ്ടാക്കിയാലോ? അതൊക്കെ നമ്മൾ ചലഞ്ച് ചെയ്യും ശക്തമായിട്ട്, എങ്കിലും അതും നോക്കേണ്ടുന്നൊരു കാര്യമാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷമായി ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചിരുന്നു. ബജറ്റിലെ കാര്യങ്ങൾ ഐസക് എങ്ങനെ മുൻകൂട്ടി അറിയുന്നു എന്നൊക്കെയാണ് ഇന്നലെ വി മുരളീധരൻ ചോദിച്ചത്. പക്ഷേ ഇന്ന് ഐസക് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ആശങ്കപ്പെട്ട കാര്യങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല കിഫ്ബിക്കെതിരായി. കാരണം കിഫ്ബിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കാൻ സി എ ജി ഉപയോഗിച്ചും അല്ലാതെയൊക്കെ അണിയറ നടക്കുന്ന പല നീക്കങ്ങളുണ്ട്. അതൊക്കെ അസംബന്ധമാണെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, കിഫ്ബി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ല, പൂർണ്ണമായിട്ടും കോർപ്പറേറ്റ് ബോറോയിങ് ആണ്. ഇപ്പോൾ നഹായ് ചെയ്യുന്നത് അത് തന്നെയല്ലേ? എങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊക്കെ ആകാമോ? എൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ ഇടപെടലുകളുണ്ടായിരുന്നു. ഫിനാൻസ് കമ്മീഷനുമായിട്ട് ഇത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും വരികൾക്കിടയിലുണ്ടോ എന്നുള്ളത് ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് വായിക്കുമ്പോഴേ പറയാൻ പറ്റും. ബജറ്റിൽ ഇല്ലെങ്കിലും ആശങ്ക അവസാനിക്കുന്നില്ലെന്നാണ് ഐസക്കിൻ്റെ ഈ പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ഐസക്, ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് രണ്ട്
മേഖലകൾക്കാണ് ഊന്നൽ. ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനം, രണ്ടാമത്തേത് ആരോഗ്യരംഗം. അങ്ങനെ ഈ സുപ്രധാനമായ രണ്ട് മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന, കുതിപ്പിന് വഴിയൊരുക്കുന്ന, കോവിഡ് കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിന് പാതയൊരുക്കുന്ന ബജറ്റാണോ ഇത്? അതിൽ ഹെൽത്ത് കെയർ കളിപ്പീരാണ്. കാരണം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, കോർ ഹെൽത്ത് സ്പെൻഡിങ്ങിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് പണം. പിന്നെ വർധന വരുന്നത് വാക്സിൻ്റെ 36,000 കോടി രൂപയും പിന്നെ അനുബന്ധ ചെലവുകളും എല്ലാം ചേർത്തിട്ടാണ് ഈ 137% വരുത്തത്. യഥാർത്ഥത്തിൽ ദേശീയ ആരോഗ്യ മിഷന് വേണ്ടി വകയിരുത്തുന്ന പണം, ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടി വകയിരുത്തുന്ന പണം, പിന്നെ ഹെൽത്ത് സെക്ടറിന് വേണ്ടി വകയിരുത്തി വച്ചിരിക്കുന്ന പണം, ഇതെല്ലാം എടുത്താൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരു ഗണ്യമായിട്ടുള്ള കുറവ്. ഇപ്പം ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യക്ഷമായി നീക്കി വച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം 36,000 കോടി രൂപയാണ്, ഈ വർഷം 37,000 കോടി രൂപ, 1,000 വർധനവ് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള നാമമാത്രമായി വർധനയാണ്. അതുകൊണ്ട് ഈ ആരോഗ്യ മേഖലയിൽ എന്തോ വലിയ ചെയ്യുന്നു എന്നുള്ളതിന് അടിസ്ഥാനമില്ല. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ അതിന് നല്ല ഊന്നലുണ്ട്. പക്ഷെ അത് ബഡ്ജറ്റിൽ നിന്നല്ല, അതാണ് ഈ കിഫ്ബിയെ വിട്ടിട്ട് ഒരുപാട് ചീത്ത പറയുന്ന മഹാത്മാക്കൾ, അവർ പറയട്ടെ ഈ ഭീമമായ നിക്ഷേപം എവിടെ നിന്നാണ് വരുന്നതെന്ന്. അത് ബഡ്ജറ്റിൽ നിന്നല്ല, ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിന് 66,000 കോടി രൂപ, തമിഴ്നാടിന് 119,000 കോടി രൂപ, ഇങ്ങനെയൊക്കെ മുടക്കുന്നു. അവരാ മുടക്കുന്നത്, ബഡ്ജറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണമല്ലത്. നമ്മുടെ കിഫ്ബി വായ്പ എടുക്കുന്ന പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി വായ്പ എടുത്ത് മുതൽ മുടക്കും. അവർ ചെയ്താൽ ശരി, കിഫ്ബി എടുത്താൽ എന്തോ ഭയങ്കര കുഴപ്പം നാട്ടിൽ സാമ്പത്തിക നിലയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഇതൊന്ന് വിശദീകരിച്ച് തരും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മൾ ഒത്തിരി നാളായിട്ട് ഈ പറഞ്ഞ തുകയൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ 65,000, നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള, ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതല്ല. കേരളത്തിൽ വെച്ചും കേരളത്തിന് പുറത്ത് വെച്ചും ഈ തുക ഇങ്ങനെ കേരളത്തിലുണ്ടെന്ന് നേരത്തെ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുള്ളതാണ്, ഈ വർഷമല്ല അതിന് മുമ്പ് തന്നെ. അപ്പോൾ ഓൺഗോയിങ് സ്കീമുകൾ പ്രൊജക്റ്റുകളാണ് എങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൽ അങ്ങനെ ഊന്നുന്നത് വളരെ നല്ലത് തന്നെയാണ്, എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ കേരളം ചെയ്യുമ്പോൾ തെറ്റ്, കേന്ദ്രം ചെയ്യുമ്പോൾ ശരി എന്ന് പറയാൻ പാടില്ല. ഡോക്ടർ ഐസക്, അങ്ങനെ കേരളത്തിന് ദേശീയപാതാ വികസനത്തിന് 65,000 കോടി, കൊച്ചി മെട്രോയുടെ അടുത്ത ഫേസിന് ഏതാണ്ട് 1,957 കോടി, ഇതൊക്കെ കിട്ടിയിട്ടും കേരളത്തിന് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ലെന്നാണോ ഡോക്ടർ ഐസക് പറയുന്നത്? കേരളത്തിന് ഇത് അനുകൂലമാണെങ്കിൽ നമ്മുടെ നാണ്യവിളകൾക്ക് പിന്തുണ കിട്ടണം, അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. കാരണം ഈ പുതിയ നയങ്ങൾ നമ്മുടെ നാണ്യവിളകളായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ ജനസാമാന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അതൊരു വിധത്തിലും പരിഗണിക്കാൻ തയ്യാറില്ല. അത്ഭുതകരമെന്ന് പറയട്ടെ, കാർഷിക മേഖലയ്ക്ക്, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടത്ര വർധനയില്ല, നാമമാത്രമായി വർധന എന്നാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് കേവലമായി തന്നെ കുറവാണ്, 2020-21 വകയിരുത്തിയതിനേക്കാൾ ഇന്ന്. അപ്പോൾ അത് വളരെ നിരാശകരമാണ്, കേരളത്തിൻ്റെ പൊതുമേഖലയ്ക്ക് നിരാശകരമാണ്. പക്ഷെ നമുക്ക് ധനകാര്യ കമ്മീഷൻ്റെ തീർപ്പ്, അതിൽ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് കമ്മി കുറയ്ക്കുന്ന അവർ കൂട്ടിയിട്ടുണ്ട്, വളരെ നല്ലത്. അത് അടുത്ത വർഷം നമുക്കൊരുപാട് സമാശ്വാസം നൽകുന്ന കാര്യമാണ്. നന്ദി ഡോക്ടർ ഐസക്. ഡോക്ടർ ഐസക്കിന് തിരുവനന്തപുരത്തേക്ക് ഉടനെ തിരിക്കേണ്ടതുള്ളത് കൊണ്ട് കൂടുതൽ സമയം ഇരിക്കാൻ കഴിയില്ല. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, ഡോക്ടർ ഐസക് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് തുടങ്ങിയാൽ കേരളം ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. കേരളത്തിന് ഈ ബജറ്റ് അനുകൂലമാണെന്ന് പറയണമെങ്കിൽ അത് നാണ്യവിളകളുടെ വിലസ്ഥിരത അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഉറപ്പുകൾ വേണമായിരുന്നു, പദ്ധതികൾ വേണമായിരുന്നു, അതൊന്നുമില്ലെന്നാണ്. കേരളത്തെ സംബന്ധിച്ച് നിരാശാജനകമാണോ ഈ ബജറ്റ്?
ഇവിടെ തന്നെ തുടക്കത്തന്നെ പറഞ്ഞതാണല്ലോ, കേരളത്തിന് ഈ വർഷം ഏതാണ്ട് വാരിക്കോരി കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കൊച്ചി മെട്രോ എടുക്കുകയാണെങ്കിൽ 1957 കോടി രൂപ, പിന്നെ കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി 65,000 കോടി രൂപ, ഇതൊക്കെ ബൾക്കായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പൈസ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? തോമസ് ഐസക്കിന്റെ പാർട്ടിയും കൂടെ സപ്പോർട്ട് ചെയ്ത് കേന്ദ്രത്തിൽ ഭരണം നടന്ന ആ സമയത്ത് എത്രയാ കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്? കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ ഈ വർഷങ്ങളായിട്ട് ഈ എൻ ഡി എ വരുന്നതിന് മുമ്പ് വർഷങ്ങൾ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റ്, അതിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ അവരെ സപ്പോർട്ട് ചെയ്ത ആ സമയത്തെങ്ങാനും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പിന്നെ തോമസ് ഐസക് സാറ് പറഞ്ഞൊരു ഒന്ന് രണ്ട് കറക്ഷൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് 30,21,000 കോടി ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 34.8 ലക്ഷം കോടി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ വർഷത്തെ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. രണ്ടാമത് തന്നെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അത് 4.12 ലക്ഷം കോടി ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 5.54 ലക്ഷം കോടി. അപ്പൊ വലിയ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ഓവറോൾ ബഡ്ജറ്റില്. പിന്നെ നമ്മുടെ സാമ്പത്തിക കമ്മി, അപ്പൊ ഈ വർഷം നമ്മൾ ഏതാണ്ട് 10-11% ഒക്കെ പ്രതീക്ഷിക്കുക, പക്ഷെ ആ സാമ്പത്തിക കമ്മിയെ നമുക്ക് 9.5% പിടിച്ചു നിർത്താൻ സാധിച്ചു. അത് ഈ വർഷം അത് 6.8% നമ്മൾ കുറയ്ക്കാനായിട്ട് കുറയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 2026 ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ഏതാണ്ട് 4% തിരിച്ചു വരുമെന്നാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. യാ 4.5 ലേക്ക്. പിന്നെ അടിസ്ഥാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബഡ്ജറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വലിയ ബുദ്ധിമുട്ടിൽ കടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കോവിഡ് സമയത്ത് ആഗോള സാമ്പത്തിക വ്യവസ്ഥനെ മൊത്തം അങ്ങ് കൊളാപ്സ് ചെയ്തല്ലോ. ആ സ്ഥലത്തു നിന്ന് ഇന്ത്യയിലെ സാമ്പത്തികമാണെങ്കിൽ കൊളാപ്സ് ചെയ്തിരുന്നു. നമ്മുടെ ഈ വർഷത്തെ ഈ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ അതാണ് 25% നമ്മുടെ സാമ്പത്തിക ജി ഡി പി കൊളാപ്സ് ചെയ്തു. അവിടുന്ന് നമ്മളിപ്പോ ഈ വർഷം അവസാനിക്കുമ്പോൾ ഏതാണ്ട് -7.7% 7.7% ഗ്രോത്താ. അവിടുന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ 2021-22 ആകുമ്പോൾ നമ്മൾ ഏതാണ്ട് വി ഷേപ്പിലുള്ള ഒരു ഗ്രോത്ത് ആകാൻ പോവാണ്, പെട്ടെന്ന് നമ്മൾ ഗ്രോ ചെയ്യാൻ പോവാണ്. ഏകദേശം 11% നമ്മൾ ഈ വർഷം നമ്മൾ വളരുകയും അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക്, ഞാൻ ഈ വർഷം എന്ന് പറയുന്നത് 2021-22 പറ്റിയാണ്, ബഡ്ജറ്റ് വർഷത്തെ പറ്റിയാണ്, അടുത്ത വർഷം 2022-23 ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 6% നമുക്ക് വളരാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ തന്നെ ഇവിടെ പ്രശ്നമുണ്ട്, നമ്മൾ കോവിഡിന് മുന്നിലിരുന്ന ആ സാമ്പത്തിക ആ ഒരു നിലയിലേക്ക് എത്തണമെങ്കിൽ ഒരു 2024 എങ്കിലും ആകും. അങ്ങനെ ഒരു സ്ഥിതി വന്നിരിക്കുന്ന ഈ സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കുക, ആരോഗ്യ മേഖലയിലെ ബഡ്ജറ്റ് ഏതാണ്ട് 137% കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ വലിയ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. കാരണം വലിയൊരു ബഡ്ജറ്റ് കട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് ഇതാ പുതിയ ടാക്സുകളൊന്നുമില്ല, പുതിയ എക്സൈസ് ഡ്യൂട്ടി ഒന്നുമില്ല, കസ്റ്റംസ് ഡ്യൂട്ടി ആണെങ്കിൽ കുറച്ച് കറക്ഷൻസ് വരുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പുതിയൊരു കോംപ്രഹെൻസീവ് ആയിട്ടൊരു കസ്റ്റംസ് ഡ്യൂട്ടി ഇതാ ഒക്ടോബറിലേക്ക് വരാനിരിക്കുന്നു. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ അടിസ്ഥാന മേഖലയിൽ നമ്മൾ കാശ് മുടക്കേണ്ടിടത്തൊക്കെ ഇതാ മുടക്കിക്കൊണ്ടിരിക്കുന്നു, മുടക്കാൻ പോകുന്നു. ഇപ്പൊ റെയിൽവേ ഫ്രൈറ്റ് കോറിഡോർ തന്നെയാണെങ്കിൽ 3 പുതിയ ഫ്രൈറ്റ് കോറിഡോർ വരിക, 7 ടെക്സ്റ്റൈൽ പാർക്കുകൾ വരാൻ പോവുകയാണ്. പിന്നെ റോഡിന്റെ വികസനത്തിനാണെങ്കിൽ തന്നെ 11,000 കിലോമീറ്റർ പുതിയ റോഡുകൾ. സി യു ഡി എ ഞങ്ങളെ എൻ ഡി എ അധികാരത്തിൽ വന്നപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേയുടെ നീളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 കിലോമീറ്റർ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ 31 കിലോമീറ്റർ ആയി. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഒരാഴ്ചയിൽ ഞങ്ങൾ ഒരു ദിവസത്തെ ആവറേജ് ഞങ്ങളുടെ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയതിന്റെ ലെങ്ത് എത്ര, നീളം എത്ര, 58 കിലോമീറ്റർ വരെയൊക്കെ ആയി. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കുന്നു എന്ന് മാത്രമല്ല, ആ പൈസ മുടക്കുന്നിടത്ത് കാര്യങ്ങൾ നടത്താനും മോദി സർക്കാരിന് കഴിവുണ്ട്. പിന്നെ ഇന്നത്തെ ബഡ്ജറ്റ് പറഞ്ഞ വേറൊരു കാര്യം, അത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്, കാർഷിക മേഖലയിൽ കർഷകന് കഴിഞ്ഞ 6 വർഷമായിട്ട് എന്ത് കിട്ടി? നമ്മുടെ അടിസ്ഥാന MSP താങ്ങുവരയാണെങ്കിൽ അതാണ് 42-43% കൂടുകയും അതനുസരിച്ച് കർഷകരുടെ എണ്ണം കൂടുകയും സർക്കാർ കൊടുത്തിരിക്കുന്ന മൊത്തം പൈസ കർഷകന് ഈ 5 വർഷം കൊടുത്തിരിക്കുന്നത് അതിനു മുമ്പത്തെ UPA ഭരിച്ചുകൊണ്ടിരുന്ന 5 വർഷത്താണ് ഒരു താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വലിയ വലിയ ഇരട്ടിയിൽ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ബഡ്ജറ്റിനകത്ത് പ്രസംഗത്തിൽ പറഞ്ഞത്. ഇന്നലത്തെ ഇറക്കിയ സാമ്പത്തിക സർവേയിലും അതിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവറോളായിട്ട് നല്ലൊരു ബഡ്ജറ്റാണ്. വാരിക്കോരി എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, കാരണം നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇപ്പോൾ ഇല്ല.
അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് ഫാക്ടേഴ്സുകളുണ്ട്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഡെഫിസിറ്റ് ആയിരുന്ന ഈ രാജ്യത്ത് നമ്മൾ ഈ വർഷം കറണ്ട് അക്കൗണ്ട് നമുക്ക് സർപ്ലസ് ആണ്. നമ്മുടെ വിലക്കയറ്റം നമ്മുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ വിലക്കയറ്റം ഇച്ചിരി കൂടുതലാണെങ്കിലും അതിപ്പോൾ 5% കുറവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പത്തികമൊക്കെ കമ്മി നമുക്ക് 4%, 5%, 6% പിടിച്ചു നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക കമ്മി 6.8% പറഞ്ഞിരിക്കുന്നത് ഈ വർഷത്തേക്ക്. കഴിഞ്ഞ വർഷം 9.5% നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം. കാരണം വളരെ സിമ്പിളാണ്, ജനങ്ങളിലേ പൈസ എത്തിക്കണം, ഡിമാൻഡ് ഉണ്ടാകണം മാർക്കറ്റിൽ. ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾക്ക് കൂടുതൽ വളരാൻ പറ്റുള്ളൂ, അവരുടെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ ഇത് ഓവറോൾ ഈ ഒരു ഭയവുമില്ലാതെ ഒരു സാമ്പത്തിക കമ്മി അങ്ങനെ പിടിച്ചു നിർത്തണം എന്നൊരു തോന്നലില്ലാതെ, പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം ഇത് കാശ് കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ബഡ്ജറ്റാണ്. എൻ്റെ കാഴ്ചപ്പാട് നല്ലൊരു ബഡ്ജറ്റാണ്. ശ്രീ പ്രതാപൻ, നേരത്തെ ഡോക്ടർ ഐസക് പ്രകടിപ്പിച്ച ആശങ്കകൾക്ക് പോലും അടിസ്ഥാനമില്ല. വളരെ നല്ല ബജറ്റ്, പ്രതീക്ഷ നൽകുന്ന ബജറ്റ്, ഒരുപാട് പലർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ പ്രചോദിപ്പിക്കുന്ന ഒരു ബജറ്റ്, ആ അർത്ഥത്തിൽ അതിനെ കാണുന്നുണ്ടോ ശ്രീ പ്രതാപൻ? അല്ല വിനു, അത് ഈ നൂറ്റാണ്ടിൻ്റെ ബഡ്ജറ്റ് എന്നാണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇതാണ് ഈ നൂറ്റാണ്ടിൻ്റെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നൂറ്റാണ്ട് ഇന്ത്യയുടെ സ്ഥിതി ഇരുളടഞ്ഞതാകുമെന്ന് ഈ ബഡ്ജറ്റിലെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ ബോധ്യമാകും. ഇപ്പം തന്നെ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് എവിടെയാണ് പണം? ഈ പണം കണ്ടെത്താൻ എന്താണ് മാർഗം? ഈ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്താതെ എങ്ങനെ ഒരു ആക്ച്വൽ ബഡ്ജറ്റ് ഒരു ധനകാര്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും? ഞങ്ങളൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഇന്ന് ഈ ബഡ്ജറ്റിൽ കേൾക്കാൻ വേണ്ടി പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ നടത്തിയ ചില പ്രതീക്ഷകളുണ്ട്. മാധ്യമങ്ങൾ ഇന്നലെ മുതൽ ഞങ്ങളൊക്കെ ചോദിക്കേണ്ടത് എന്താ പ്രതീക്ഷ എന്ന്. അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. ഒന്ന്, ഇപ്പോൾ നമുക്ക് സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയതിന് ശേഷം വന്ന കോവിഡ് ദുരന്തം ഒരുപാട് തൊഴിൽ മേഖല നഷ്ടപ്പെടുത്തി. അതിന് പിന്നെ ജനങ്ങൾ ഭയങ്കരമായ സാമ്പത്തിക ക്രൈസിസിലാണ്. വിനിമയം അപ്പോൾ ജനങ്ങൾ ഈ സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാൻ, ജനങ്ങളുടെ സാമ്പത്തിക ക്രൈസിസ് പരിഹരിക്കാൻ, തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണം കിട്ടണം. നേരിട്ട് പണം കിട്ടുന്ന പല പദ്ധതികളും നമ്മളിതിൽ പ്രതീക്ഷിച്ചു. ഒരൊറ്റ പദ്ധതി പോലും നേരിട്ട് പണം കിട്ടുന്ന പദ്ധതി ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ട്, യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് ലോകം മുഴുവൻ നേരിട്ട് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നില്ലെങ്കിലും പ്രഖ്യാപിച്ച പല പദ്ധതികളിലൂടെയും തൊഴിലുണ്ടാകുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം കൂടുതൽ നിക്ഷേപം നടത്തുമ്പോൾ കൂടുതൽ തൊഴിലുണ്ടാവുകയാണ്, അങ്ങനെ ജനങ്ങളുടെ കയ്യിലേക്ക് പണമെത്തും. അതാണ് ധനമന്ത്രി പറയുന്നത്. ഞാൻ അതിന് വ്യത്യസ്തമായൊരു കാര്യം വിനുവിനോട് പറയാം. ഏറ്റവും കൂടുതൽ ജനങ്ങളെ പണം കിട്ടിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഇപ്പോൾ ഏതാ? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച പണം എത്ര? അതിൽ ഇത്തവണ വെച്ച പണം എത്ര? കഴിഞ്ഞ തവണ വെച്ചതിനേക്കാൾ കുറവ് പണമാണ് ഇത്തവണ പിന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പ്രഖ്യാപിച്ചത്. ഈ ലോക്ക്ഡൗൺ മുതൽ ഇങ്ങോട്ട് വന്ന പ്രയാസത്തിൽ 93% പിന്നെ വർധനവുണ്ടായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആവശ്യക്കാർ, അതിൽ പങ്കാളിയാകാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം. അതിനനുസരിച്ച രീതിയിൽ ഇതിൽ വർദ്ധിപ്പിച്ചു, ഇത് കുറച്ചു. ഇപ്പോൾ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള പണം പോലും പൂർണ്ണമായും ഇപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതി പ്രകാരം ഇല്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഈ നേരിട്ട് പണം കിട്ടുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വേറെ ഒന്നും ഇതിനകത്ത് പ്രധാനമായും കാണാനില്ല. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വിനു, വിലക്കയറ്റം. നമ്മുടെ രാജ്യത്ത് രൂക്ഷമായ വിലക്കയറ്റമാണ്. വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി എന്ത് പദ്ധതി അതിൽ പ്രഖ്യാപിച്ച്? ഒരു പദ്ധതിയില്ല. മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം. എക്കണോമിക് സർവേ, ഇന്നലത്തെ എക്കണോമിക് സർവേ നോക്കിയാൽ മനസ്സിലാകും. ഇതിന് മുമ്പ് വന്നിട്ടുള്ള ലോകത്തിലെ എല്ലാ പിന്നെ എക്കണോമിസ്റ്റുകളുടെയും പ്രധാന സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം അഭ്യസ്തവിദ്യരും അനഭ്യസ്തവിദ്യരുമായവരുടെ എണ്ണത്തിൽ നമ്മുടെ രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യുവാക്കൾക്ക് വേണ്ടി എന്ത് പദ്ധതിയാണ് ഇതിൽ പ്രഖ്യാപിച്ചത്?
ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജനസംഖ്യയിൽ കൂടുതൽ സ്ത്രീകളാണല്ലോ, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിരന്തരമായി പറയുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഈ ഗവൺമെന്റിൽ എന്താണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മുൻകാല ബഡ്ജറ്റിനേക്കാൾ വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് പദ്ധതി പ്രഖ്യാപിച്ചോ? പ്രഖ്യാപിച്ചില്ല. പണത്തിൻ്റെ നോക്കൂ, എടുത്തു പറയൂ, 115,000 കോടിയാണ് വിനു കഴിഞ്ഞ തവണ ഈ നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി വെച്ചത്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക്. ഇത്തവണ 73,000 കോടിയാക്കി അതിനെ ചുരുക്കി. 115,000 കോടി രൂപ എന്ന് പറയുന്നത് കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാനുണ്ട്. അപ്പോൾ 73,000 കോടിയാക്കി അത് ചുരുക്കിയാൽ എങ്ങനെ ആളുകളെ അതിൽ പണം വരും? ഏറ്റവും പ്രധാനപ്പെട്ട ദ്രോഹം എന്ന് പറയുന്നത് അതാണ്. പിന്നെ നോക്കിക്കോ, ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നൊരു മഹാപദ്ധതിയാണല്ലോ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. 75,000 കോടിയാണ് കഴിഞ്ഞ തവണ ഇതിനു വേണ്ടി വെച്ചത്. ആ മുഴുവൻ പണം കൊടുത്തില്ല. പിന്നെ ബഡ്ജറ്റിൻ്റെ ബ്രീഫ് നോക്കിയാൽ, കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കിയാൽ മനസ്സിലാകും 75,000 കോടി കൊടുത്തില്ല. അതിന് ഇപ്പോൾ വെച്ചിരിക്കുന്നത് 60,000 കോടിയാണ്. 75,000 കോടി ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി വെച്ചത് കഴിഞ്ഞ ഓണത്തേക്കാൾ കുറച്ചു. 60,000 കോടി 6,000 രൂപ വെച്ച് വർഷം കിട്ടുന്ന പദ്ധതിയാണല്ലോ. ഓരോ സെക്ടറിലും എടുത്ത് അതെ, ആ പദ്ധതിക്കാണ് വിനു കഴിഞ്ഞ ഓണം 70,000 കോടി വെച്ചത്. ഈ തവണ വെച്ചിരിക്കുന്നത് വെറും 60,000 കോടിയാണ്. ശരിക്കു പറഞ്ഞാൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ും ഈ കിസാൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്കും കൂടുതൽ പണം വകയിരുത്തി ജനങ്ങളുടെ കയ്യിലേക്ക് പണം നേരിട്ട് എത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ ഈ പ്രതിസന്ധി നമ്മൾ അതിജീവിക്കേണ്ടത്. മറ്റൊരു കാര്യം, മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ലാതെ ഇന്ത്യയിൽ വിലക്കയറ്റം പിടിച്ചിരുത്താൻ പറ്റൂല. ഇപ്പൊ എന്താ, നമ്മൾ ലോകത്തിൽ ക്രൂഡ് ഓയിലിന് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയുള്ള സമയ ക്രൂഡ് ഓയിലിന്. നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുന്ന സമയ കൂട്ടി. ഏതെങ്കിലും ഒരു നികുതി എല്ലാ എന്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് വില കൂടാൻ കാരണം ഈ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് അറിയാം, കേന്ദ്ര നികുതികൾ തന്നെയാണ്. കേന്ദ്ര നികുതികൾ കുറയ്ക്കിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില കുറച്ചാൽ മാത്രമേ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുള്ളൂ. അപ്പം അതിന് നമ്മൾ തയ്യാറായില്ല. ഇപ്പം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പടം വെച്ച് രാജ്യം മുഴുവൻ വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും ഈ ലോകത്തെ എല്ലാ പ്രധാന സ്ഥലത്തും ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതിന് പറയുന്നുണ്ട്. നല്ല കാര്യം, ഗ്യാസ് കണക്ഷൻ കൊടുക്കട്ടെ. ഈ കൊടുക്കുന്ന ഗ്യാസ് കണക്ഷന് ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്താൽ പോരല്ലോ, കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ ഫ്രീ. ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ ഫ്രീ ഇല്ലല്ലോ. അതിന് കൊടുത്തിരുന്ന സബ്സിഡി സിലിണ്ടറിന് വില നേരത്തെ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ആനുപാതികമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമ്പോൾ ഗ്യാസിൻ്റെയും വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും ഇത്തരം മേഖലകളെയെല്ലാം വിസ്മരിച്ചു കൊണ്ട് നടത്തും. ഞാൻ ഒരു കാര്യം കൂടി വിനുവിൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ്, വിദ്യാഭ്യാസ മേഖല. ഈ പട്ടികജാതിയിലും പട്ടികവർഗത്തിലും OBC പിന്നോക്ക വിഭാഗത്തിലും ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൊടുത്തിരുന്ന സ്കോളർഷിപ്പുകൾ, ഫെല്ലോഷിപ്പുകൾ, അതിൽ OBCയുടെയും ഈ ഫെല്ലോഷിപ്പ് പൂർണ്ണമായും പട്ടപൂജ്യമാക്കി. ഒറ്റ രൂപയില്ല. ഞാൻ ഈ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇത്തവണ ഞങ്ങൾക്ക് ആർക്കും പ്രിൻ്റഡ് നോട്ട് തന്നില്ല, മാധ്യമങ്ങൾക്കും തന്നില്ല, ഞങ്ങൾക്കും തന്നില്ല. ഇപ്പോൾ മൊബൈലിലാണല്ലേ ഞങ്ങൾക്ക് പിന്നെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പ്രതീക്ഷാ നിർഭരമല്ല കഴിഞ്ഞൊരു 3 മണിക്കൂർ ഈ ബജറ്റ് എന്നാണ് ശ്രീ പ്രതാപൻ പറയുന്നത്. ശ്രീ അരുണിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ അരുൺ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ശ്രീ അരുണിന് ഈ ബജറ്റിനെ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? കാരണം ഭരണപക്ഷത്തിന് വലിയ തോതിൽ ഡെസ്കിലടിക്കാനുള്ള വകയൊന്നും ഈ ബജറ്റ് നൽകുന്നുണ്ടായിരുന്നില്ല. അതേസമയം പ്രതിപക്ഷത്തിന് വളരെ രൂക്ഷമായി പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഉള്ള വഴിയും തുറന്നില്ല ഈ ബജറ്റ്. അതുകൊണ്ട് ഇത് നാം പലരും പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന ഒരു ബജറ്റായിരുന്നില്ലെങ്കിൽ പോലും സാമാന്യന ഭേദപ്പെട്ട ഒരു ബജറ്റ് എന്ന രീതിയിൽ ഇതിനെ കാണുന്നുണ്ടോ ശ്രീ അരുൺ? ആ വിനു, ഞാനിതിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബജറ്റായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകൾ, പ്രത്യേകിച്ച് സീതാരാമൻ്റെ ബഡ്ജറ്റ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്.
പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പലതും നടപ്പിലാക്കാൻ കഴിയാതെ വളരെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തിൽ ഊന്നി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റിന് വേണ്ട ഒരു ഈ അനിമൽ സ്പിരിറ്റ്സിനെ അഴിച്ചുവിടാനുള്ള അല്ലെങ്കിൽ സംരംഭകരെ കൂടുതൽ ഉത്തേജിപ്പിക്കാനുള്ള യാതൊരു തരത്തിലുള്ള പിന്നെ നീക്കങ്ങൾ മുൻ ബഡ്ജറ്റുകളിൽ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം പലരും പ്രകടിപ്പിച്ചിട്ട് പോലും. എന്നാൽ ഇപ്പോഴ് വേറെ ഒന്നും സാധ്യമാകാതെ മറ്റൊന്നിനും പിന്നെ ഗത്യന്തരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു പശ്ചാത്തലവും നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു റിസഷനിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷം നമ്മൾ 7.7 നെഗറ്റീവ് 7.7% പിന്നെ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ വേണ്ട ചില മേഖലകളിൽ പണമെത്തിക്കുകയും അതിനോടൊപ്പം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഫിസ്കൽ ഡെഫിസിറ്റിനെ കാര്യമായിട്ട് പിന്നെ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അച്ചടക്കത്തിൽ നിന്ന് അല്പം മാറിക്കൊണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംരംഭം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ ബഡ്ജറ്റിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം ഗത്യന്തരമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസോഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആവുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ടാക്സിലുള്ള നമ്മുടെ പിന്നെ കുറവ്, വരുമാനത്തിന്റെ കുറവ് ഏതാണ്ട് 500,000,000,000 രൂപയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ നേരത്തെ ഇവിടെ ഐസക് സാറിനെ പോലുള്ളവർ സൂചിപ്പിച്ചത്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്സ്, ഈ സാമ്പത്തിക വർഷത്തിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് നോക്കിയാൽ ഏതാണ്ട് 3,400,000 പിന്നെ കോടി രൂപയാണ്. അതുതന്നെയാണ് നമ്മുടെ പിന്നെ വരുന്ന വർഷത്തിലേക്ക് നമ്മൾ പിന്നെ നീക്കിയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഒരു വലിയൊരു എക്സ്പെൻഡിച്ചറിനായിട്ട് നമ്മൾ തുനിയുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന എക്സ്പെൻഡിച്ചറിനകത്ത് നിന്നുകൊണ്ട് തന്നെ റിസോഴ്സസിനെ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് അലോക്കേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇവിടെ ചില മേഖലകളിൽ ഇപ്പം ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് 135% വർദ്ധനവ്, അത് വേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പിന്നെ അടിയന്തരമായിട്ട് സ്പെൻഡിങ് ഉണ്ടാവേണ്ട ഒരു സെക്ടറാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിവർഷം 2,500,000,000 രൂപ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാര്യം മൊത്തം നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈനിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ വകയിരുത്തിയിരിക്കുന്നത് പിന്നെ ഏതാണ്ട് പിന്നെ 100,00,000 കോടിയുടെ പിന്നെ ഇതാണ്. അതിനകത്ത് ഓരോ വർഷവും ഓരോ മാസവും 2,000,000,000 കോടി രൂപ പ്രഖ്യാപിച്ച് കണ്ടെത്തണം. അതുകൊണ്ടാണ് ഈ ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ. തീർച്ചയായിട്ടും അത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതിയാണ്, പുതുതായിട്ട് അവിടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനായിട്ടുള്ള പണം സ്വരൂപിക്കാനായിട്ടാണ് വളരെ, എനിക്ക് തോന്നുന്നു അതായിരിക്കണം ഒരു പക്ഷേ ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രത്യേക പിന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഒന്ന് ഈ ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ ഏതാണ്ട് 20,000 രൂപ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് 20,000 കോടി രൂപ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് അതിനൊരു തുടക്കമിടുകയാണ് DFI. രണ്ടാമത് അതെ ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത് പിന്നെ അസറ്റ് മോണിറ്റൈസേഷൻ. ഇപ്പം നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പിന്നെ അസറ്റ്സ് മോണിറ്റൈസ് ചെയ്യാനായിട്ട് അതൊരു വലിയ നീക്കമാണ്. പക്ഷേ എത്രത്തോളം അവർ വിജയിക്കുമെന്ന് നമുക്കറിയില്ല. ഇത് ഒരു വലിയൊരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നം കൂടിയാണ്. കാര്യം പുതുതായിട്ട് രണ്ട് സ്വകാര്യ പിന്നെ പൊതുമേഖലാ ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനി പ്രൈവറ്റൈസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പിന്നെ വലിയ നീക്കമാണ്. പക്ഷേ കഴിഞ്ഞ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പം ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ BPCL എയർ ഇന്ത്യയുടെയും കോൺകോറിൻ്റെയൊക്കെ കഥ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ പിന്നെ വർഷം സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് പോയിട്ട് പോലും, ഈ സെൻസെക്സ് 50,000 പിന്നെ ഇൻഡെക്സ് കഴിഞ്ഞിട്ട് പോലും അതിനെ ഒന്ന് മോണിറ്റൈസ് ചെയ്യാനായിട്ട് അതിനൊരു കൃത്യമായിട്ടുള്ള പിന്നെ ഒരു ബയറെ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാര്യം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ മാത്രമല്ല, നമ്മുടെ ഏറ്റവും സ്ഥാപനങ്ങളെയാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് ഇത്തവണ അവർ കഴിഞ്ഞ വർഷത്തെക്കാളിലും കുറവാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 200,000,000 കോടി രൂപയിലേറെയാണ് നമ്മൾ ലക്ഷ്യമിട്ടത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. ഇത്തവണ അത് കുറച്ചു, അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ഫിഗറാണ്. 170,000 കോടി രൂപയാണ് നമ്മൾ ഇത്തവണ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് സർക്കാരിന് തന്നെ ഉണ്ട്. എങ്കിൽ പോലും വിനു, എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പോയിന്റ് എന്ന് പറയാവുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള സർക്കാരിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു നീക്കമാണ്. അത് എത്രമാത്രം അവർ വിജയിക്കും എന്നൊക്കറിയില്ല. അതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അതിൻ്റെ ഫൈൻ പ്രിൻ്റ് നമ്മൾ ഇനിയും കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് നിവൃത്തികേടില്ലാതെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ NHAI ഉണ്ട്, അതുപോലെ വിവിധ റെയിൽവേസ് ഉണ്ട്, എയർപോർട്ട്സ് ഉണ്ട്, വെയർഹൗസസ് ഉണ്ട്, ഈ സ്പോർട്സ് സ്റ്റേഡിയംസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അസറ്റ് മോണിറ്റൈസേഷൻ യാഥാർത്ഥ്യമാക്കുന്നത്? അല്ല, അതിനായിട്ട് ഇത് നേരത്തെ തന്നെ ഈ സർക്കാർ ഇതിനു വേണ്ടി ഒരു ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചതാണ്. ഈ ചില സ്വകാര്യ പിന്നെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അസറ്റ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും, ഉദാഹരണത്തിന് ഇവർക്കെല്ലാം വലിയ ഭീമമായ വസ്തുവുണ്ട്, വസ്തു ഭൂ ഉടമകളാണ് നമ്മുടെ എല്ലാ സ്വകാര്യ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ ഭൂ ഉടമകളാണ്. ഏതാണ്ട് 1,000,000 acres നമ്മുടെ ഏതാണ്ട് 250 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സെൻട്രൽ PSUs എന്ന് നമുക്ക് വിളിക്കാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാകെയുള്ള പിന്നെ ഭൂമി എന്ന് പറയുന്നത് അതൊരു വലിയൊരു പിന്നെ ഏരിയയാണ്. അപ്പോൾ അതിനെ നേരത്തെ നമുക്കറിയാം, പിന്നെ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ നടന്നൊരു വലിയ ഡൈവസ്റ്റ്മെൻറ്റ് ഡ്രൈവ്, അത് അതിനുവേണ്ടി നമ്മളൊരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു അരുൺ ഷൂറി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു വലിയൊരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്രൈവ് തന്നെ നടന്നിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് BSNL പോലെയുള്ള പിന്നെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുകയും അവരുടെ ഭൂമി വിൽക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള അതിനായിട്ട് പ്രൈവറ്റ് ആളുകളെ കണ്ടെത്തി അത് നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് ഭീമമായിട്ടുള്ള റിസോഴ്സസ് ഈ ഒരു സന്നിഗ്ധ കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും റേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പിന്നെ നല്ല കാര്യങ്ങൾ ഈ ഈ ബഡ്ജറ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ മറുവശം കാണേണ്ടത് ഇത് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇത് 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 പിന്നെ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ഒരു പരിസ്ഥിതിയും കൂടെയാണ്. അത് അത്ര ഒരു ഒരു നല്ലൊരു പരിസ്ഥിതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതായത് ഇപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയാനുള്ളത് നേരത്തെ തന്നെ ഒരു അഡ്വാൻസ് ബെയിൽ എടുത്ത് ഈ കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ബജറ്റാണ്. കഴിഞ്ഞ തവണത്തെ 4.12 lakh crore ഇത്തവണ അത് 5.54 lakh crore അങ്ങനെ കൂടുതൽ ചെലവാക്കുന്ന ഒരു ബജറ്റാണ്. പിന്നീട് ഷെയറിന് തന്നെ സൂചിപ്പിച്ച പരിഷ്കരണത്തിൻ്റെ എല്ലാ സൂചനകളും നൽകുന്നുണ്ട്. രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നു, ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനി സ്വകാര്യവൽക്കരിക്കുന്നു, പിന്നെ LIC IPO അടക്കമുള്ള മറ്റു കാര്യങ്ങൾ എന്ന് മാത്രമല്ല ജനപ്രിയ ബജറ്റ് എന്ന് ഇതിനെ വിളിക്കാനാവില്ല. വികസനം ലക്ഷ്യമാക്കിയുള്ള ബജറ്റാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആദായനികുതി ഇളവുകളൊന്നുമില്ലാത്ത 75 മുകളിലുള്ളവർക്ക് റിട്ടേൺസ് കൊടുക്കേണ്ടതെന്ന് ഒഴിച്ചാൽ അതായത് നികുതി ഇളവുകളൊന്നുമില്ലാത്ത ജനപ്രിയമല്ലാത്ത ഒരു ബജറ്റ് കൂടിയാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ സവിശേഷതകളായി ശ്രീ അരുൺ കാണുന്നത്. അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് പ്രേരിപ്പിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ ഗതികേടുമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ അതൊരു നല്ലൊരു പോയിൻ്റാണ്. കാര്യം ഏതാണ്ട് 100,000 crore നമ്മൾ അക്ഷരാർത്ഥത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം കൃത്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. യഥാർത്ഥമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാകും. ഉദാഹരണത്തിന് ഒരു റോഡ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു റെയിൽവേ പ്രോജക്റ്റ്, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്കായിട്ട് 500,000 crore ഇത്തവണ മാറ്റി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ വളരെ വർഷങ്ങളുടെ ചരിത്രം നോക്കിയാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ നമ്മൾ പൊതുവെ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ നോക്കിയാൽ ഉണ്ട്. അതെ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച് ആ ഒരു വർധനവ് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ അടുത്തു നിൽക്കുന്നതാണ്, അങ്ങനെ എടുത്ത ചില തീരുമാനങ്ങളാണ്. പക്ഷേ അത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് ശ്രീ അരുണിൻ്റെ അഭിപ്രായം. ഇതിനകത്ത് അവർക്ക് മറ്റു മാർഗമില്ല. കാര്യം നമ്മൾ ഇത് നേരത്തെ ചെയ്തിട്ടിരുന്നൊരു കാര്യമാണ്.
അപ്പോൾ ഇതുപോലുള്ള ഒരു സ്പെൻഡിങ് നമ്മൾ നേരത്തെ തന്നെ പിന്നെ മുൻകൂട്ടി കാണുകയും അത് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്തതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്നിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ട് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം. അത് പിന്നെ അത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പിന്നെ ചെയ്ത ഒരു ബജറ്റാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുന്ന കാലങ്ങളിൽ, ഇപ്പോൾ ഈ കോവിഡ് വന്നു പോയി, പക്ഷേ വരുന്ന വർഷങ്ങളിൽ ഇതിൻ്റെ ഒരു പിന്നെ പ്രതിധ്വനി, ഈ കോവിഡ് കൊണ്ടുണ്ടായിട്ടുള്ള വിഷമതകളുടെ ഒരു കണ്ടിന്യൂവേഷൻ നമ്മൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരൊറ്റ ബഡ്ജറ്റ് കൊണ്ട് തീരുന്നതല്ല പ്രശ്നങ്ങൾ. പിന്നെ വരുന്ന ബഡ്ജറ്റുകളിലും വരുന്ന കാലങ്ങളിലും നമുക്ക് റിസോഴ്സസ് റേസ് ചെയ്യാനും പിന്നെ അത് കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള പിന്നെ വിഷമതകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു ടൈറ്റ് റോപ്പ് വാക്കിംഗ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ധനകാര്യ മന്ത്രിയെ സംബന്ധിച്ച്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ അൽഫോൻസ് കണ്ണന്താനം, 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ കേരളവും ഉൾപ്പെടുന്നു, തമിഴ്നാടുണ്ട്, ബംഗാളുണ്ട്, അസമുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ പദ്ധതികൾ, കൂടുതൽ തുക, പ്രത്യേകിച്ച് റോഡ് വികസനത്തിന് ഒക്കെ നീക്കിവെച്ചതിലൂടെ ഈ ബജറ്റ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി കാണുന്നുണ്ട്? തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. അതൊരു പ്യുവർലായിട്ടൊരു സാമ്പത്തികമായിട്ടുള്ള കണക്കാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അല്ലായിരുന്നു. കാരണം ബഡ്ജറ്റിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ മൊത്തമായി കാശ് പിരിച്ചെടുത്ത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ അതിനൊരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പൊ ഓരോരുത്തരും പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ചാണ് അത് തീരുമാനിക്കുന്നത്. നമ്മൾ കാശുകാരുടെ നിന്ന് പൈസ എടുത്തിട്ട് പാവപ്പെട്ടവന് കൊടുക്കണോ, മിഡിൽ ക്ലാസ്സിന് നമ്മൾ ടാക്സ് ചെയ്യണോ? അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് ആ തീരുമാനം എടുക്കുന്നത്. അതാണ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഏറ്റവും കോറായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം. അതിനനുസരിച്ച് നോക്കിയാൽ എല്ലാ ബഡ്ജറ്റും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആർക്ക് എന്ത് കൊടുക്കണം. കാരണം ദേർ ഈസ് സംതിങ് കോൾഡ് എ പരേറ്റോ ഒപ്റ്റിമം ഇക്കണോമിക്സിൽ, നോബഡി ക്യാൻ ബി ബെറ്റർ ഓഫ് വിതൗട്ട് സംബഡി ബീങ് വേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ, ആരുടെയെങ്കിലും എടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റൂല, ആരുടെയെങ്കിലും നമ്മൾ എടുക്കണം. അപ്പൊ എടുക്കാനുള്ള സാധ്യതകൾ എവിടെ വരെയുണ്ട്, ആർക്കെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. കാശുകാരുടെ നിന്ന് എടുക്കണം, മിഡിൽ ക്ലാസ്സിൽ നിന്ന് എടുക്കണം, ഇതൊക്കെ എല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ ബഡ്ജറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. രണ്ടാമത്, ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ എന്തുകൊണ്ട് ഈ സംസ്ഥാനങ്ങൾ കൊടുത്തു? ഇതൊരു രാഷ്ട്രീയ ഡോക്യുമെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലോ അത് സംഭവിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുക. ഇപ്പൊ തന്നെ കേരളത്തിന്, നമ്മുടെ ഏറ്റവും എക്കോണമിയുടെ ബാക്ക് ബോൺ ആയിട്ടിന്റെ ഭാവിയിൽ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? ടൂറിസമാണ്. വേറെ നമ്മുടെ മാനുഫാക്ചറിങ് ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. എത്ര ടാറ്റായും ബിർളായും ആരെയൊക്കെ ഇവിടെ വിളിച്ച് എന്തൊക്കെ നമ്മൾ മീറ്റിംഗ് നടത്തിയാലും നമ്മളെ കുറെ 5-star ഹോട്ടലിൽ കുറെ ഡിന്നറും ലഞ്ചും കൊടുക്കാവും നല്ല ഒരു കുന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ 40 വർഷം കേരളത്തിൽ കണ്ട അവിടെ പ്രവർത്തിച്ച ആൾന്നറിയാം, നമുക്ക് ടൂറിസം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അവിടെ നമുക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നല്ല റോഡുകൾ ഉണ്ടാകണം, വേഗത്തിലുള്ള ട്രെയിൻ ഉണ്ടാകണം, നല്ല ഫ്ലൈറ്റ്സുകൾ ഉണ്ടാകണം, എയർപോർട്ടുകൾ വരണം. ഇതിനൊക്കെ ആണ് ഈ സർക്കാർ എംഫസിസ് കൊടുത്തത്. അപ്പോൾ ഓരോ രാജ്യത്തെ നാടിൻ്റെയും ആവശ്യം എന്താണെന്ന് കണ്ടിട്ട് അതനുസരിച്ച് പൈസ കൊടുക്കുക. അത് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമാണ്. ഇലക്ഷൻ വന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും നല്ല ഗവർണൻസിൻ്റെയും എല്ലാം നല്ല ഭാഗമാണ്. അപ്പോൾ ഇലക്ഷൻ വരുമ്പോഴെങ്കിലും നല്ല പരിഗണന കിട്ടുമല്ലോ. അപ്പൊ എല്ലാ സംസ്ഥാനത്തും ഇലക്ഷൻ ഏതെങ്കിലും സമയത്ത് വരുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈക്വലായിട്ടൊരു പരിഗണന ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പ്രധാനമായിട്ടും അരുൺ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുകയാണ്. പക്ഷേ അരുൺ പറഞ്ഞ ഒരു കാര്യത്തില്, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ഈ വർഷത്തെ ബഡ്ജറ്റിന്റെ സൈസ് ഒന്നാണെന്ന് പറഞ്ഞ് ഞാൻ അത് എഗ്രി ചെയ്യൽ. കാരണം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 30,21,000 കോടിയായിരുന്നു. 30.21 ലക്ഷം കോടി രൂപയായിരുന്നു. അരുൺ പറയുന്ന ഒരു വിധത്തിൽ പറഞ്ഞ ശരിയാ. അത് റിവൈസ്ഡ് ബഡ്ജറ്റ് ആക്കിയപ്പോൾ, റിവൈസ് എസ്റ്റിമേറ്റ് ആക്കിയപ്പോൾ അത് 34.5 ലക്ഷം കോടിയായിരുന്നു. അത് റിവൈസ്ഡ് ആകട്ടെ. എന്തുകൊണ്ടാ? കാരണം കൊറോണയുടെ സമയത്ത് നമ്മൾ ധാരാളം പൈസ മുടക്കിയത് കൊണ്ട് പാവപ്പെട്ടവർക്കും തൊഴിലില്ലാത്തവർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എല്ലാം വേണ്ടി നമ്മൾ ധാരാളം പൈസ ആരോഗ്യ മേഖലയൊക്കെ ചെലവഴിക്കണമെന്ന് വന്നതുകൊണ്ട് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ 34.5 കോടിയാക്കി. അത് സർക്കാരിന്റെ കഴിവാണ്.
അത് വെച്ച് നോക്കിയാൽ അരുൺ പറയുന്നത് ശരിയാണ്, ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് 34.8 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ തന്നെയാണ് പൈസ കാര്യമായിട്ട് മുടക്കി ആ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാളും ഏതാണ്ട് 4.3 ലക്ഷം കോടി രൂപ അധികം ഈ കൊറോണ സമയത്ത് ഞങ്ങൾ ചെലവഴിച്ചത്. പിന്നെ ഇവിടെ പ്രതാപൻ പറഞ്ഞല്ലോ വിലക്കയറ്റം, പ്രതാപ ഒന്ന് പറഞ്ഞോട്ടെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒരു രാജ്യം ഇന്ത്യ. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭക്ഷ്യസാധനങ്ങളുടെയൊക്കെ വില ഏതാണ്ട് 15-ഉം 18-ഉം 20% വരെയായിരുന്നു ആവറേജ് വിലക്കയറ്റം ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങളുടെ 8 വർഷത്തെ 10 വർഷത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ആവറേജ് വിലക്കയറ്റം 10.1% ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവറേജ് ഇൻഫ്ലേഷൻ 4% ഉള്ളൂ. ഞങ്ങൾ ഏതാണ്ട് ഒക്ടോബർ മാസം വന്നപ്പോൾ ഭക്ഷ്യസാധനങ്ങളുടെ ഇച്ചിരി സപ്ലൈ പ്രശ്നം, സപ്ലൈ എന്ന് പറഞ്ഞ ഈ ലോക്ക്ഡൌൺ കാരണം എല്ലാ വണ്ടികളും ഈ വണ്ടികളും ഒന്നും ഓടാത്തതുകൊണ്ടും വണ്ടികൾ ഓടാത്തതുകൊണ്ടും നമ്മുടെ ഭക്ഷ്യസാധനങ്ങളുടെ വില ഇച്ചിരി കൂടിയിരുന്നു. അതിപ്പോൾ തിരിച്ച് 5% കുറവായിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഈ കഴിഞ്ഞ 6 വർഷം വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ 5% കുറവായിരുന്നു എന്നുകൊണ്ടായിരുന്നത്. അത് വലിയ നല്ലൊരു കാര്യമാണ്, കാരണം നമുക്കതുകൊണ്ട് കൂടുതൽ പൈസ കടമെടുക്കാം. നമ്മളതുകൊണ്ട് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് സാമ്പത്തിക ബഡ്ജറ്റ് കമ്മി നോക്കാതെ നമുക്ക് കൂടുതൽ പൈസ എടുക്കാൻ അത് നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അരുണും അതുമായിട്ട് എഗ്രി ചെയ്യുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സ്വകാര്യവൽക്കരണം, എൻ്റെ അടിസ്ഥാന വിശ്വാസവും മോദി സർക്കാരിൻ്റെ അടിസ്ഥാന വിശ്വാസവും ഇതാണ്, ബിസിനസ് നടത്തുന്നത് സർക്കാരിൻ്റെ പണിയല്ല. കാരണം നമ്മൾ എയർ ഇന്ത്യ നടത്തി, കേരളത്തിന് ഉദാഹരണമുണ്ട്, നമ്മുടെ വെള്ളയാനയായിരിക്കുന്ന KSRTC എവിടെയൊക്കെയോ സർക്കാർ ബിസിനസ് നടത്താൻ നോക്കിയിട്ടുണ്ടോ, അവിടെ എവിടെയൊക്കെയോ ഒന്നോ രണ്ടോ കുറച്ച് പ്രസ്ഥാനങ്ങൾ കാശുണ്ടാക്കിയിരിക്കും, പക്ഷേ ബാക്കി മിക്കവാറും പ്രസ്ഥാനങ്ങളിലെല്ലാം കാശ് പോയിരിക്കുകയാണ്. പിന്നെ നമുക്ക് കാശ് കിട്ടുന്നതാണെങ്കിലും നമ്മൾ അത്രയും പൈസ മുടക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാ, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരുന്നു? നമ്മൾ ലാഭത്തിൽ നടക്കുന്ന പബ്ലിക് സെക്ടർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞാലും അതിൽ മുടക്കിയിരിക്കുന്ന കാശിൻ്റെ അതിൻ്റെ പലിശ ഒരു ന്യായമായ പലിശയ്ക്കുള്ള ലാഭം കിട്ടുന്നുണ്ടോ? മിക്കവാറും നോക്കിയാൽ ഇല്ല. സർക്കാരിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ നിക്ഷേപം വരാൻ വേണ്ടി നമ്മൾ ആൾക്കാരെ സഹായിക്കുക. നമ്മളിപ്പോൾ ഇന്ന് ഇന്ത്യ എടുത്ത് നോക്കിയാലും എത്ര ശതമാനം ജോലിയാണ് സർക്കാർ കൊടുക്കുന്നത്? ഒരു രാജ്യത്തെ മിക്കവാറും ജോലികൾ നല്ലൊരു 90% കൂടുതൽ കൊടുക്കുന്നത് സർക്കാരല്ല, ലോകത്ത് എല്ലായിടത്തും കൊടുക്കുന്നത് പ്രൈവറ്റ് മേഖലയാണ്. നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം, അവരിവിടെ വരണം, വ്യവസായം തുടങ്ങണം, ജോലി ഇവിടെ കിട്ടിയാൽ സർക്കാരാണെങ്കിലും പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും അത് ജോലിയാണ്. അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്താഗതി, അതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഈ പ്രൈവറ്റൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഇൻഷുറൻസ് മേഖലയിലാണെങ്കിലും നമ്മുടെ ഇൻഷുറൻസ് മേഖലയൊന്നും പ്രോഗ്രസ് ചെയ്തിട്ടില്ല. പണ്ട് LIC എന്ത് പോളിസി തന്നിരിക്കുന്നു അതൊക്കെ പോലെ മിക്കവാറും അതൊക്കെ ആ സെക്ടറിൽ നടക്കുക. വലിയ വലിയ മാറ്റങ്ങൾ പറഞ്ഞു സാധാരണക്കാരന് ഇൻഷുറൻസിലേക്ക് ചേർന്ന് LIC യെ സംബന്ധിച്ച് ശ്രീ അൽഫോൻസ് കണ്ണന്താനത്തിലുള്ള ആക്ഷേപം എന്താണ്? അല്ല, എനിക്ക് ആക്ഷേപമൊന്നുമില്ല. അതിൻ്റെ ഇപ്പൊ നമ്മൾ ഇതാ ചെയ്യാൻ പോകുന്നത് എന്താണ്? അല്ല, LIC യെ പറ്റി ആക്ഷേപമോ? LIC ഒക്കെ ഒത്തിരിയൂടെ എഫിഷ്യൻ്റ് ആകണം. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എല്ലാം LIC പോളിസി ഉള്ളതാണ്. പോളിസി അവരൊക്കെ നടക്കുന്ന ഒരു സർക്കാരുടെ പ്രസ്ഥാനം നടക്കുന്നവർക്ക് നടക്കുന്നുണ്ട്, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒത്തിരിയൂടെ വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്ന പ്രസ്ഥാനങ്ങളാണ്. LIC കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു എവിടെയാണ് കാശ് നിക്ഷേപിക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് കാശുണ്ടാക്കുന്നു. ഇതാണ് LIC ചെയ്യുന്നത്, മെയിൻലി സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ LIC ഇതാ പുതിയ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകാൻ വേണ്ടി ഇതാ IPO പബ്ലിക് ഇഷ്യൂ കൊണ്ടുവരാൻ പോവാ, നല്ല കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ചില കോർ കാര്യങ്ങളിൽ യെസ് നമ്മൾ സർക്കാർ ഉണ്ടാകണം. ഇപ്പം നമ്മൾ പറയും സ്പേസ് എക്സ്പ്ലോറേഷൻ ആണെങ്കിൽ അതിനകത്ത് സർക്കാർ വരാൻ പറ്റുമോ? ഈ അമേരിക്കയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അവിടുത്തെ എലൺ മസ്കാണ് അവിടുത്തെ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും കൂടുതൽ വിക്ഷേപങ്ങൾ നടത്തുന്നത്. ലോകത്തിലെ നമ്മുടെ ആയുധ മാനുഫാക്ചറേഴ്സ് എടുത്തോ, നമ്മുടെ ലോക്ക്ഹീഡാണ് ലോകത്തിൽ ഏറ്റവും നല്ല ഫൈറ്റർ പ്ലെയിൻസ് ഉണ്ടാക്കുന്നത്. റഷ്യയിലാണെങ്കിലും ഇപ്പോൾ അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്തു. അപ്പൊ ഏത് മേഖല എടുത്താലും നമ്മളൊക്കെ വിശ്വസിക്കുന്നു ഓ ഡിഫൻസ് സെക്ടറോ, അതിങ്ങനെ സ്വകാര്യ മേഖലയിൽ കൊടുക്കുന്നത്, നമ്മുടെ രാജ്യത്തെ സുരക്ഷിത എങ്ങനെയാണ് നോക്കുന്നത്? പക്ഷെ ലോകത്തിൽ നോക്കിയാൽ 99% ഏറ്റവും നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഈ ഡിഫൻസ് സെക്ടർ പോലും പ്രൈവറ്റ് മേഖലയിലാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ ഇതൊക്കെയാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, അങ്ങനെയാണ്. അതൊക്കെ നമ്മൾ കാണാൻ തയ്യാറാണോ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണോ, കാശ് നല്ലവണ്ണം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണോ, അതോ വെറുതെ സർക്കാർ ചെലവ് അൺലിമിറ്റഡ് ആയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ ചെലവഴിക്കുക? ഈ സർക്കാരിന്റെ അടിസ്ഥാന തത്വം എന്താ? ചെറിയ സർക്കാർ കൂടുതൽ നല്ല പ്രവർത്തനം, ഇതാണ് അടിസ്ഥാന തത്വം. അതനുസരിച്ചുള്ള ബഡ്ജറ്റാണ്, വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല. പക്ഷെ മനുഷ്യന് ബിസിനസ്സും ജീവിതവും ഒക്കെ ഒരു ഭംഗിയായിട്ട് നടപ്പാക്കി കൊണ്ടുപോകാനും നമ്മൾ ഈ
കൊറോണ കാലത്തുണ്ടായിരുന്ന ഈ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ആ കൊളാപ്സ് അതിൽ നിന്ന് മാറ്റി നമുക്കിതാ ഒരു വി ഷേപ്പിലുള്ള ഒരു വളർച്ചയാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥമാക്കി നേരത്തെ പോലെ സ്റ്റെബിലൈസ് ചെയ്ത് 2024 ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് ഒരു റിയൽ ഗ്രോത്ത് റേറ്റ്, നമ്മള് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്ന വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ, അത് 2024 ആകുമ്പോഴത്തേക്ക് എനിക്കൊന്നു അതോ 2023 ആണോ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തിരിച്ച് ആ സ്ഥാനത്തേക്ക് തന്നെ എത്താൻ പറ്റും നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ. ശ്രീ പ്രതാപൻ, ഈ സ്വകാര്യവൽക്കരണം അടക്കമുള്ള ഈ സർക്കാരിൻ്റെ നയങ്ങളെ യഥാർത്ഥത്തിൽ എതിർക്കാനുള്ള ഒരു അവകാശവും കോൺഗ്രസിനില്ല. അതിൻ്റെയൊക്കെ തുടക്കം കോൺഗ്രസ്സാണ്. അത് കുറെ കൂടി വ്യാപകമായ രീതിയിൽ ഇപ്പോഴത്തെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് ഈ ഓഹരി വിറ്റഴിക്കലിലൂടെയാണെങ്കിലും അസറ്റ് മോണിറ്റൈസേഷനിലൂടെയാണെങ്കിലും ഒക്കെ കൂടുതൽ പണം സർക്കാർ സമാഹരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് കരുതാമോ? അല്ല വിനു, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റത് വിൽക്കാൻ തീരുമാനിച്ചത് ഏതിൻ്റെയൊക്കെ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ പരമാവധി പണം വീണ്ടും വീണ്ടും കൊടുത്ത് ഓരോ വർഷവും ജനങ്ങളുടെ നികുതി പണം, പൊതുഖജനാവിലെ പണം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലനിർത്താൻ വേണ്ടി കൊടുത്ത് ഡംപ് ചെയ്തിട്ടും ഒരിക്കലും ലാഭത്തിൽ വരാത്തതും നിലനിർത്താൻ കഴിയാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളാണ് ഈ യു പി എ ഗവൺമെൻറ് കാലത്ത് വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ വളരെ ബഹുമാനമുള്ള കണ്ണന്താൻജിയോട് ചോദിക്കുകയാണ്, LIC അങ്ങ് പറഞ്ഞു LIC മോഡേണൈസേഷൻ വേണമെന്ന്. ഞാൻ അഭിമാനത്തോടു കൂടെ പറയും, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലോകത്തിലെ മറ്റേത് ഇൻഷുറൻസ് കമ്പനിയേക്കാൾ മോഡേണൈസേഷനുള്ള കമ്പനിയാണ്. ഓരോ കാലത്തിന് മാസത്തിലും വർഷത്തിലും അല്ലെങ്കിൽ മാസം 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ വർഷത്തിൽ എത്രയോ പുതിയ പുതിയ മോഡേൺ പോളിസികൾ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദരിദ്രൻ മുതൽ ധനികൻ വരെയുള്ള, ഇപ്പോൾ കണ്ണന്താൻജിയുടെ മക്കളടക്കം LIC പോളിസി എടുത്തു എന്ന് പറഞ്ഞു, ഇന്ത്യയുടെ പ്രസിഡന്റ് മുതൽ ഇന്ത്യയുടെ കർഷക തൊഴിലാളി വരെയുള്ള മുഴുവൻ ആളുകളും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തത്. ഇന്ത്യയിൽ പല പിന്നെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ വന്നു, റിലയൻസ് ഉൾപ്പെടെയുള്ള പലരും വന്നു. അവർക്കൊന്നും LIC മുതൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയില്ല, LIC തൊടാൻ പറ്റിയില്ല. കാരണം LIC മോഡേണൈസേഷൻ വന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ LIC വരുമാനത്തിൻ്റെ ഒരു ഗുണമെന്താ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഗുണമെന്താ, അതിൽ വരുന്ന പിന്നെ പോളിസി എമൗണ്ടിൻ്റെ ഗുണമെന്താ? അത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് കുടിവെള്ള പദ്ധതി. അപ്പം അങ്ങക്കറിയാലോ, കേരളത്തിൽ മാത്രം എത്രയോ LIC കുടിവെള്ള പദ്ധതി നമ്മുടെ പ്രധാനപ്പെട്ട പിന്നെ കുടിവെള്ളം ഇല്ലാത്ത ജില്ലകളിൽ എത്തിച്ചു. അതേപോലെ തന്നെ വിവിധ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി LIC എത്രമാത്രം ഗ്രാമതലങ്ങളിലും നഗരതലങ്ങളിലും പിന്തുണ നൽകി. ഈ അങ്ങനെയുള്ളൊരു പൊതുമേഖലാ സ്ഥാപനം LIC ഓഹരി മുഴുവൻ അടുത്ത 2021-22 വിറ്റു തീർക്കും എന്നാണ് പറയണത്? എന്ത് ന്യായീകരണമാണ് ഉള്ളത് അതിന്? നമ്മുടെ BPCL ഏതെങ്കിലും UPA ഗവൺമെന്റ് കാലത്തും കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തും BPCLും LIC വിൽക്കുന്നു, പോളിസി വിൽക്കുന്നു പറഞ്ഞിരുന്ന, ഇത്രമാത്രം ലാഭത്തിൽ പോകുന്ന BPCL എന്തിനാണ് വെക്കുന്നത്? നമ്മുടെ കൊച്ചിൻ CPR. ഞാൻ കേരളത്തിലെ മാത്രം പ്രധാനപ്പെട്ട ഉദാഹരണം പറയുന്നത്, നമ്മുടെ അങ്ങനത്തെ ഈ രാജ്യത്തിൻ്റെ കണ്ണായ ലാഭത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് ആ പണം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ അങ്ങ് പറഞ്ഞ കറക്റ്റ് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഈ ബഡ്ജറ്റിൽ. ഈ ബഡ്ജറ്റിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുൻപുള്ള പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും പിന്നെ അന്നത്തെ ഹിന്ദു മഹാസഭയും RSS പിന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നയങ്ങൾക്ക് കൊടുത്തു വന്ന ഒരു പിന്തുണയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. അതേ നിലപാട് പണ്ട് RSSന്റെ പഴയ കാലത്തെ ചില സാമ്പത്തിക സിദ്ധാന്തങ്ങൾ വായിച്ചാൽ ആ RSS അന്ന് പറഞ്ഞ സാമ്പത്തിക സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ മോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അന്നും RSS ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് പിന്നെ വിദേശ ആളുകളുടെ കൂടെയായിരുന്നു. മറിച്ച് കോൺഗ്രസും ജവഹർലാൽ നെഹ്റുവും പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് ഗവൺമെന്റുകളും അങ്ങനെ ആയിരുന്നില്ല. മിക്സഡ് എക്കണോമി അംഗീകരിച്ചു. അതേപോലെ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്ത് പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. സ്വാതന്ത്ര്യാനന്തരം ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിന്നെ പ്രിയപ്പെട്ട കണ്ണന്താനജി, അങ്ങ് IAS എന്ന ആളാണല്ലോ, അങ്ങ് നല്ല IQ ഉള്ള ആളാണല്ലോ, അങ്ങ് നന്നായി വായിച്ചു പഠിച്ച ആളാണല്ലോ. ഇന്ത്യയിലെ എക്കണോമിക്സ് അങ്ങക്കറിയാം, ഇന്ത്യയിലെ പൊളിറ്റിക്സ് അങ്ങക്കറിയാം, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് അങ്ങക്കറിയാം.
അങ്ങയുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയം, പഴയ രാഷ്ട്രീയം അങ്ങക്ക് ഇപ്പോഴും അങ്ങക്ക് രാഷ്ട്രീയമുണ്ട്. അങ്ങയുടെ ഒരു പഴയ രാഷ്ട്രീയ മനസ്സിൽ വെച്ച് അങ്ങ് നെഞ്ചത്ത് കൈവച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയോ, ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നത്, വിറ്റ് തോലയ്ക്കുന്നത്, അല്ലെങ്കിൽ അത് തൂക്കി വിൽക്കുന്നത് ശരിയാണെന്ന് അങ്ങക്ക് പറയാൻ വേണ്ടി അങ്ങ് പറയില്ല. നല്ല ഉറപ്പുണ്ട്, കാരണം അങ്ങയുടെ കൂടെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ അങ്ങ് എന്നോട് ഉൾപ്പെടെ പങ്കുവെച്ചിട്ടുള്ള ചില ആശയങ്ങളുണ്ട്. അങ്ങ് എഴുതിയ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങയുടെ മനസ്സത് പറയില്ല ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അങ്ങ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറഞ്ഞതുപോലെ തന്നെ ഈ വിൽപ്പനയിലൊരു രാഷ്ട്രീയമുണ്ട്. നേരത്തെ ഇവിടെ അരുൺ പറഞ്ഞു കഴിഞ്ഞ തവണ 2.1 ലക്ഷം കോടിയാണ് പൊതുമേഖലാ സ്ഥാപനം ഓഹരി വിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. കിട്ടിയോ? കിട്ടിയില്ലല്ലോ. ഇപ്പം എന്തുകൊണ്ട് 1.25 ലക്ഷം കോടിയിലേക്ക് താഴ്ന്നു? എഴുതി വെച്ചോ, നിങ്ങൾക്ക് കിട്ടില്ല ഈ പണം, നിങ്ങൾക്ക് കിട്ടില്ല ഈ 1.25 ലക്ഷം കോടി പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോണ ഈ ആപത്ത് ഞാൻ ഒന്നുകൂടി കണ്ണന്താഞ്ചിയോട് പറയാണ്, അങ്ങ് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് കണക്കാക്കിയാൽ മതി, അങ്ങ് ഒരു മാഷായിട്ടും ഞാൻ കാണാൻ തയ്യാറാ. പക്ഷെ ഒരു പാർലമെൻറ്റിൽ പഠിക്കാൻ വേണ്ടി വന്നൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അങ്ങയോട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ വികാരത്തോടു കൂടി പറയാണ്, പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ വികാരത്തോടു കൂടി പറയാണ്, ഈ ബഡ്ജറ്റ് വലിയ ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കാൻ വലിയ കമ്മി ഉണ്ടാക്കും, ഈ ബഡ്ജറ്റ് വലിയ വിലക്കയറ്റം ഉണ്ടാക്കും. സാധാരണ നമ്മൾ ഈ അടിസ്ഥാന സൗകര്യം അങ്ങ് പറഞ്ഞ ടൂറിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അടിസ്ഥാന ടൂറിസ്റ്റുകൾ. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ LIC IPO അടക്കം വലിയ തോതിൽ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലിലൂടെ കൂടുതൽ പണം സമാഹരിക്കുക എന്ന ഈ സർക്കാരിൻ്റെ ലക്ഷ്യം ശ്രീ പ്രതാപൻ സൂചിപ്പിച്ച തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ? ആ അർത്ഥത്തിൽ നാം കൂടുതൽ ജാഗ്രതയോടെ അതിനെ സമീപിക്കേണ്ടതാണോ? നേരത്തെ അരുൺ പറഞ്ഞ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ മറ്റു മാർഗം നമുക്ക് മുന്നിലില്ല എന്ന് പറഞ്ഞിടത്തേക്ക് മാത്രം ഇതിനെ ചുരുക്കി കാണേണ്ടതാണോ? വിനു, സത്യത്തിൽ ഈ മോദി ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം തന്നെ അവർ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ലെസ് ഗവൺമെൻറ് ആൻഡ് മോർ ഗവർണൻസ് എന്നുള്ളത്. അപ്പോൾ സർക്കാർ പിന്നെ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്നെ മെല്ലെ മെല്ലെ പിൻവാങ്ങും എന്നുള്ളൊരു ധാരണയാണ് അന്ന് പിന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 6 വർഷത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അതിനവർക്ക് വേണ്ടതുപോലെ സാധിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം, ഇപ്പോൾ ഉദാഹരണത്തിന് BPCL പോലെയുള്ള ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ള ഒരുപക്ഷെ പൊതുമേഖല പിന്നെ സ്ഥാപനങ്ങളിൽ ഏറ്റവും പിന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന പിന്നെ പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു സ്ഥാപനത്തെ വിൽക്കുന്നതിലൂടെ നമ്മൾ എന്ത് നേടുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. കാര്യം യഥാർത്ഥത്തിൽ പ്രൈവറ്റൈസേഷൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് പിന്നെ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാഹചര്യത്താൽ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ ഒരു ടേൺ അറൗണ്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു പുതിയ മാനേജ്മെൻറ്റ്, ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റിലൂടെ ടേൺ അറൗണ്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ സിക്ക് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെയാണ് സാധാരണ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഏറ്റവും പിന്നെ പ്രോഫിറ്റബിളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഇത് പിന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ടത് നമ്മൾ കണ്ടത്. എന്നാൽ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ പോലും വിൽക്കാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയും പിന്നെ അതിൻ്റെ തന്നെ ഒരു പട്ടിക തന്നെ ഉണ്ടാക്കി ഇതെല്ലാം ഞങ്ങൾ പിന്നെ വരുന്ന സാമ്പത്തിക വർഷം ഇതിനെല്ലാം ഒരു തീരുമാനമാക്കുമെന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം അത് ഈ സർക്കാരിൻ്റെ ആയാലും കൊള്ളാം, നമ്മൾ പിന്നെ വേറെ ഏത് സർക്കാരിൻ്റെ ആയാലും കൊള്ളാം, അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷനിലാണ്. നമുക്ക് പ്രോമിസുകൾ കൊടുക്കാനും പിന്നെ പട്ടികകൾ തയ്യാറാക്കാനും എളുപ്പമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് എന്തൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്താണ് നമുക്ക് പിന്നെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഉദാഹരണത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ നേരത്തെ മുതലേ പറയുന്നുണ്ട്. നമുക്ക് പിന്നെ വേൾഡ് ബാങ്കിൻ്റെ പട്ടികയിൽ നമ്മൾ പിന്നെ ഈസ് ഓഫ് റാങ്കിങ്ങിൽ ബിസിനസ് റാങ്കിങ് അത് ഉണ്ടായിരുന്നപ്പോഴും, ഇപ്പോൾ ഇതില്ല, വേൾഡ് ബാങ്ക് തന്നെ നിർത്തലാക്കി. പക്ഷേ നമ്മൾ ഉയർന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും പിന്നെ ആളുകൾ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ അവർ യഥാർത്ഥത്തോട് അടുക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നൽകിയിട്ടുള്ള ഒരു പ്രോമിസും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സിക്യൂഷനും വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു വ്യത്യാസമുണ്ട്.
അപ്പോൾ അവിടെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രോമിസുകളെ ഒരല്പം ഒരു ഒരു അല്പ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കാണേണ്ടി വരിക. ഇത് എത്രത്തോളം നടപ്പാകും എന്നുള്ളതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല. കഴിഞ്ഞ ഈ പറഞ്ഞ പിന്നെ ഡൈവസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച് പിന്നെ 200,000 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞിടത്ത് നമ്മൾ 30,000 കോടി രൂപയെ മറ്റുമാണ് നമുക്ക് ആകെ പിന്നെ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയൊരു ഒരു 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 വിടവാണ്. അപ്പോൾ ഇത്തരത്തിൽ എത്രയോ 100,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ഇപ്പോഴും പണി പൂർത്തിയാകാതെയുണ്ട്. അതൊക്കെ സർക്കാരിൻ്റെ അജണ്ടയിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. അത് യു പി എ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവർ ഒരു ഇതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അനിൽ സ്വരൂപിൻ്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ശ്രമങ്ങളെങ്കിലും പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് കെട്ടിക്കിടക്കുന്ന പ്രോജക്റ്റുകൾ, പുതിയ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, കെട്ടിക്കിടക്കുന്ന പ്രോജക്റ്റുകൾക്കൊരു തീരുമാനമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു പിന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളൊരു വ്യഗ്രതയും കൂടെ പിന്നെ സർക്കാർ കാണിച്ചില്ലെങ്കിൽ ഈ പറയുന്ന പ്രതിജ്ഞ പിന്നെ പ്രോമിസുകൾ കൊണ്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നന്ദി ശ്രീ അരുൺ. ന്യൂസ് അവസാനിക്കുകയാണ്. ഇനി നാരായണൻ, നമസ്കാരം.